എല്ലാവർക്കും നമസ്കാരം, ഡിജിറ്റലിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്, റെഡ്മി നോട്ട് 7 എന്ന മോഡൽ. അപ്പോൾ നമുക്കറിയാം ഈ മോഡലുകൾ ഈ ഏകദേശം മാർച്ചിന് മുമ്പായിട്ട് ഇന്ത്യൻ വിപണിയിലെത്തും, ചൈന വിപണിയിലെത്തിക്കഴിഞ്ഞു. ക്യാമറകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പുറത്തിറങ്ങുന്ന ഒരു ബജറ്റ് സ്മാർട്ട് ഫോണാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റെഡ്മിയുടെ നോട്ട് 7 പ്രോയ്ക്ക് വേണ്ടി നീക്കി വെക്കുന്നു. ഞാൻ അനൂപ് നായർ, ഡിജിറ്റലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അറിയാം ഒരു ബജറ്റ് റേഞ്ചിൽ വാങ്ങിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റെഡ്മി നോട്ട് 7 എന്ന മോഡൽ. ഓൾറെഡി നമ്മൾ ആർട്ടിക്കിൾസൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചൈന വിപണിയിൽ ഇത് പുറത്തിറങ്ങി, അത് വെച്ച് നമ്മൾ താരതമ്യം കമ്പയർ ചെയ്യുമ്പോൾ, പ്രൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 10,000 ബജറ്റിൽ വാങ്ങിക്കാവുന്ന ഒരു മോഡലാണിത്. പാരം തന്നെ ആദ്യം വിശ്വസിച്ചിരുന്നില്ല, ഇത് 48+5 ഡുവൽ പിൻ ക്യാമറയിലാണ് പുറത്തിറങ്ങുന്നതെന്ന്. ബട്ട് ഈ സ്മാർട്ട് ഫോൺ 48+5 മെഗാപിക്സലിൻ്റെ ഡുവൽ ക്യാമറയിൽ തന്നെയാണ് പുറത്തിറങ്ങുന്നത്. +13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഈ സ്മാർട്ട് ഫോണിൽ കാഴ്ചവെക്കുന്നുണ്ട്. 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണുകൾക്കുള്ളത്. 1080x2340 പിക്സൽ റെസൊല്യൂഷൻ കാഴ്ചവെക്കുന്നുണ്ട്. ആൻഡ്രോയിഡിൻ്റെ ഓറിയോയിലാണ് ഈ സ്മാർട്ട് ഫോണുകൾ പുറത്തിറങ്ങുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട്സ് വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 660 എങ്ങനെയാണ് 48 മെഗാപിക്സലിൻ്റെ ക്യാമറ പ്രവർത്തിക്കുക എന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിനു വേണ്ടി ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഈ സ്മാർട്ട് ഫോൺ വന്നതിന് ശേഷം, അതായത് ലോഞ്ച് ആയതിനു മുമ്പ് ഞങ്ങൾക്ക് കിട്ടുന്നതാണ്, ആ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് തന്നെ ഞങ്ങളൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒരു എന്താ പറയുക, നമുക്കിപ്പോൾ ഇതിൻ്റെ സ്പെക്സ് മാത്രമേ ഇവിടെ ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. 6.3 ഇഞ്ച് വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേയിലാണ് ഈ സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങുന്നത്. ഒപ്പം നമുക്ക് പറയാം 3 വേരിയൻറ്റുകളുണ്ട്, 3 GB, 4 GB, 6 GB, 32 GB മുതൽ ഇത് പുറത്തിറങ്ങുന്നുണ്ട്, ഇൻ്റർനൽ സ്റ്റോറേജിൽ പുറത്തിറങ്ങുന്നുണ്ട്. 256 GB വരെ വർദ്ധിപ്പിക്കാവുന്ന മെമ്മറി കാർഡ് വഴി വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ്. 4000mAh ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ സ്മാർട്ട് ഫോണുകൾ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഒരു 10,000 ബജറ്റിൽ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങുമ്പോൾ അതിൽ എന്താ പറയുക, എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷോമി റെഡ്മി നോട്ട് 7 ഇറങ്ങിയിരിക്കുന്നത്. 48+5 ക്യാമറയുണ്ട്, 4000mAh ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അങ്ങനെ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു 25-30 റേഞ്ചിൽ വാങ്ങിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണിൽ ഉള്ള കാര്യങ്ങൾ അവരൊരു 10 രൂപ റേഞ്ച്, 10,000 ബജറ്റിൽ റേഞ്ചിൽ വാങ്ങിക്കാവുന്ന ഒരു മോഡലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒരു മോഡലാണ് റെഡ്മി നോട്ട് 7 എന്ന മോഡൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഷെയർസ് ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.